Hello gamers, apelapato gamers, in minnate video lor swagatham. Appo innathe video endanu vechchaal 1v4 situation vannu kaiyal nammal endu cheyanam aa oru pro tips. Appo njan aa oru adu pole enikku oru situation vannittu njan cheyidirikkunna kaaryangal first njan aa oru video ningalku kaanichirum ennittayirikkum njan endanu aa oru situation vannu kaiyunnathinte aa oru situation vannappan cheyidathum adu pole thanne aa oru situation okke varunnathinte munne njan cheyidirikkunna kaaryangalum. Appo nammal ippo idu pole squad kalichu ippo clash squad kalichu appo clash squad nammal squad kalichu kaiyal നമ്മളെ നാലാള് എനിമീസ് നമ്മൾ അറ്റാക്ക് ചെയ്ത് നമ്മളെ ടീമേറ്റ് മൂന്നാള് നോക്കായി അവരെ എനിമീസ് ഡെത്താക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരാളാണ് ഉണ്ടാവും. അപ്പം നാലാൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതിലൊന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ല ഞാൻ കയ്യൂല, ഇതുപോലെയുള്ള സിറ്റുവേഷൻ വന്നാലും ഗെയിം കളിക്കുമ്പോൾ ഒരു ഇത് കിട്ടൂല. കാരണം നമ്മളെ സൗണ്ട്, ഗെയിമിൻ്റെ സൗണ്ട് അത് വളരെ മുഖ്യ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഗെയിമിൻ്റെ സൗണ്ട്. അപ്പോൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നവർ അത്രയും നല്ലതായിരിക്കും. ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഏത് ഭാഗത്ത് നിന്നാണ് എനിമീസ് വരുന്നത് അതൊക്കെ ക്ലിയർ ആക്കി ആ ഒരു ഫുട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആക്കി മനസ്സിലാവും. ഇപ്പോൾ റേറ്റിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ റേറ്റിൽ നിന്ന് മനസ്സിലാവും, ലെഫ്റ്റ് നിന്നാണ് ലെഫ്റ്റ്, അങ്ങനെ ക്ലിയർ ആക്കി നിങ്ങൾ മനസ്സിലാകും. അപ്പോൾ ഞാനിപ്പോൾ MI ബ്രാൻഡിൻ്റെ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നവരാണ് വളരെ വ്യക്തമായിട്ട് ആ ഒരു സൗണ്ടും കാര്യങ്ങളും നിങ്ങൾ ക്ലിയർ ആക്കി മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു ഗെയിം പ്ലേ നിങ്ങൾ കാണിച്ചു തരട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈയിൻ്റെ ഫിംഗേഴ്സ് അതൊന്ന് നിങ്ങൾ ഒന്ന് എയിമാക്കി വരണം. എയിമാക്കി വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ പെട്ടെന്നൊക്കെ അടുത്ത ഗണ്ണ് യൂസ് ചെയ്യാനുള്ള നമ്മൾ ഒരു ഗണ്ണ് തന്നെ വെച്ചിട്ട് അത് റീലോഡ് ചെയ്ത് കളിക്കുക. അത് ആ ഗണ്ണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഗണ്ണ് എടുക്കാനുള്ള ആ ഒരു എയിം നിങ്ങൾ വരുത്തണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലും ട്രെയിനിങ് കളിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ട്രെയിനിങ് കളിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ഗണ്ണൊക്കെ മാറ്റുന്ന ആ ഒരു അത് നിങ്ങൾ ഗെയിം കളിച്ച് വരുത്തേണ്ടതാണ്. അപ്പോൾ ഫ്രീ ഫയർ നിങ്ങൾ ഗെയിം പ്ലേ കൂടുതൽ കളിച്ചിട്ട് നിങ്ങൾ ആ ഒരു എയിമിംഗ് ഒക്കെ നിങ്ങൾ വരുത്തേണ്ടതാണ്, ആ ഒരു മൈൻഡ് നിങ്ങൾ വരുത്തേണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് അടുത്ത ഗണ്ണ് യൂസ് ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് അതിവ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ മനസ്സിലായില്ലേ, ഒന്ന് സൗണ്ട് കേട്ടോ, ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് സൗണ്ട്, എന്നാൽ മാത്രമാണ് ഇതുപോലെയുള്ള സിറ്റുവേഷൻ വന്നാലും വരുന്നതിൻ്റെ മുന്നേയൊക്കെ മറ്റ് എനിമികളെ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോഴും നമുക്ക് ക്ലിയർ ആക്കി മനസ്സിലാവും. ഇപ്പോൾ ഒരു ഒരു ഇത് ചാടി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇങ്ങനെ ജമ്പ് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആക്കി മനസ്സിലാകും. അപ്പോൾ സൗണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ വരുന്നതാണ് നമ്മൾ ഇതുപോലുള്ള എയിമിംഗ് കേട്ടോ. ഇനി നമുക്ക് ഡയറക്റ്റ് ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. എന്നിട്ട് ഫസ്റ്റ് നിങ്ങൾ ആ ഒരു വീഡിയോ കാണും, എന്നിട്ടായിരിക്കും ആ ഒരു വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞിട്ടായിരിക്കും അതിൽ ഞാൻ എന്താ ചെയ്ത ആ ഒരു ഫസ്റ്റ് ചെയ്തതും ലാസ്റ്റ് ചെയ്ത കാര്യങ്ങളും എന്താ എന്നുള്ള കാര്യം ഞാൻ അതിവ്യക്തമായിട്ട് ക്ലിയർ ആക്കിയിട്ട് അതിലായിരിക്കും പറഞ്ഞുതരാം. അപ്പൊ
അപ്പോൾ ആ ഒരു ഗെയിം പ്ലേ നിങ്ങൾ കണ്ടില്ല, അതിൽ അവിടെ ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു ഗെയിം പ്ലേ തന്നെയാണ് ഈ ഒരു ഗെയിം പ്ലേ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ക്ലിയർ ആക്കിയിട്ട് വ്യക്തമാക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M8 അതുപോലെ തന്നെ ഡെസേറ്റുകളാണ്. അപ്പോൾ നിങ്ങളുടെ എയിമിങ്ങിനനുസരിച്ചിട്ടുള്ള ഗണ്ണ് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞാൻ M8 ഡെസേറ്റുകളാണ്. MP5 എനിക്ക് എനിമിയുടെ ലൂട്ട് ബോക്സിൽ നിന്ന് കിട്ടിയാണ്. അപ്പോൾ നമ്മളെ ടീമേറ്റ് പോകുന്നുണ്ടല്ലേ, അതുപോലെ നമ്മൾ ഒരിക്കലും കയറി പോകരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഈ ഒരു കവറിൽ നമ്മൾ ഒരിക്കലും കയറി പോകരുത്. അപ്പോൾ നിങ്ങളിവിടെ കാണാവുന്നതാണ് ഈ ഒരു കവറിൽ, ഇത് മില്ലാണ്, ക്ലാസ് കോഡിൽ മില്ലാണ്. അവർ കയറിപ്പോയത് കൊണ്ട് തന്നെ അവർക്ക് കവർ കിട്ടില്ല. അപ്പോൾ കവർ ഇല്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എനിമിയെ കാണിച്ചു കൊടുക്കുക, ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ എൻ്റെ ടീമേറ്റ് രണ്ടും നോക്ക് മൂന്നും നോക്കായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നോക്കായി കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ എന്നെ പോയി ഒരുത്തന്നെ കണ്ടിട്ടുണ്ട്, അവനെ എനിക്ക് ഡാമേജ് തന്നു. അപ്പോൾ ഈ ഒരു കവർ ഉണ്ടായതുകൊണ്ട് അപ്പോൾ കവറിങ്ങൊക്കെ വളരെ മുഖ്യമുള്ള ഒരു സംഭവമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഒരുത്തൻ കയറി ഇരുന്നുണ്ട്, അപ്പം തന്നെ നമുക്ക് ഹീല് ചെയ്യാം. അവനിവിടെ എത്തണ്ടേ, അപ്പോൾ അടിച്ചിട്ട് അവനെ ഉണ്ടോ. അവനെ ഞാൻ നോക്കട്ടെ, M8 വെച്ച് നോക്കട്ടെ. അവനെ ഇനി ഞാൻ തീർക്കുന്നില്ല കേട്ടോ, അവനെ തീർക്കുന്നില്ല, അവനെ തീർക്കരുത്. മറ്റവൻ വരണ് കാത്തുക്കണം, ഓൻ ഇങ്ങനെ വരും, അടുത്ത് വന്നോളൂ. ഓന് ഇനി കണ്ടോ ഒരുത്തി ചാടി ഇരുന്നത്, അതിനെ ഫുള്ളായിട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഇവനെ തീർക്കുക കേട്ടോ. ഒരുത്തന്നെ തീർത്തിടുക, ഒരുത്തന്നെ തീർത്തിടുക, അഥവാ നമുക്കൊന്നും പറ്റിയിട്ടില്ല, പറ്റൂല്ല. നമുക്ക് നോക്കാം ഇവിടെ ഈ ഒരു കവറിൽ നിൽക്കുക, അവനെ തീർക്കുക. അതുകൊണ്ട് അടുത്ത് കയറി വരുന്ന അങ്ങനെ ഒരുത്തരെ ഹെഡ് ഷോട്ട് അടിച്ച് നമ്മൾ ഡെസേറ്റുകൾ വെച്ച് കൊടുത്തു അവനെ തല പൊട്ടിച്ച്. ഇനി നമ്മൾ മെല്ലെ എടുക്കാൻ പോവാണ്. ആ ചങ്ങായി ഇങ്ങോട്ട് മുന്നത്തോനെ എടുത്താളോ, അവൻ മെല്ലെ കവറിൽ നിന്നിട്ടേ. എൻ്റെ മറ്റവനെ ഞാൻ കണ്ടിട്ടില്ല, അവനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ കവർ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സേഫാണ്. അപ്പോൾ ട്രിബിൾ കില്ലടിച്ച് ഇനി ഒരുത്തനാണുള്ളത്, ഇനി ഒരുത്തനാണുള്ളത്. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലൂ ആള് ഒരുത്തനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഗ്ലൂ ആളിട്ട് കയറാം. നമ്മളെ മൂന്ന് ഗ്ലൂ ആളുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടീൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ നമ്മൾ ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആക്കി മനസ്സിലാവും ഏത് ഭാഗത്താണ് എനിമി ഉള്ളത് എന്നുള്ളത്. കണ്ടോ, നമ്മൾ അവിടെ ഗ്ലൂ ആളിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു വണ്ടീൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ അവൻ ഒരിക്കലും ഈ ഒരു സൈഡിൽ കൂടി വന്ന് ഇനി എന്നെ അറ്റാക്ക് ചെയ്യില്ല. അത് എന്നെ ഗ്ലൂ ആൾ പൊട്ടിക്കുകയാണ് എനിക്ക് മനസ്സിലാകും അവൻ ആ ഒരു സൈഡിലുണ്ട് എന്നുള്ള കാര്യം. എന്നിട്ട് നമ്മൾ ഇതുപോലെ നിന്നിട്ട് അതുകൊണ്ട് അവൻ അവിടെ നിൽക്കുകയാണ്. അവനെ അടിച്ച് പൊട്ടിച്ച് അവൻ്റെ തല അവിടുന്ന് തന്നെ പൊട്ടിച്ച്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ എന്ത് കാര്യമാണ് അവിടുന്ന് ചെയ്തത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മളെ ഫ്രീ ഫയർ കളിക്കുന്ന ക്യാപ് ടൗൺ ആണ്. ക്യാപ് ടൗണിൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഗണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M8 ഡെസേറ്റീഗിളും ആണ്. അപ്പോൾ M8 ഡെസേറ്റീഗിളും ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഗണ്ണ് എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കവർ ഇന്ന് വേണം കളിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് നല്ല രീതിയിൽ ഡാമേജ് ഒന്നും കൊടുക്കാം. നമുക്ക് ആ ഒരു കവറിൽ നമ്മൾ നിന്ന് കൊടുത്താൽ മതി. അഥവാ നെയ്ഡൊക്കെ ഇടാണ് നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്ത് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചാൽ നമ്മളെ ടീമേറ്റൊക്കെ കയറി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്കിപ്പോൾ അവിടെ ഒരു സൈഡിൽ എനിമി ഉള്ള ആ ഒരു സീരിയൽ ഞാൻ മാപ്പിൽ കണ്ട്. അപ്പോൾ ഫുട്സ്റ്റെപ്പും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ നമ്മൾ കയറി പോവുകയാണ്. അപ്പോൾ നമ്മൾ കയറി പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കവറിങ്ങിലാണ് പോകുന്നത്. നമ്മൾ ബ്ലൂ ആളും ഉണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ബക്കറ്റ് ഒരു കവറിങ്ങും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണും ഒരുത്തൻ അതിൻ്റെ മുകളിൽ നിന്ന് കിടക്കുന്ന, അതിൻ്റെ മുകളിൽ നിങ്ങൾ കാണാവുന്നതാണ്. അവൻ്റെ ഹെഡ് നോക്കാണ്, ഹെഡ് നോക്കാണ്. അവന് പെട്ടെന്ന് വായി 90 കയറിയിട്ടുണ്ട്. ഇനി അവന് കിട്ടും. അപ്പോൾ കണ്ടോ നമ്മളെ ടീമേറ്റ് കയറി പോയതുകൊണ്ട് നമ്മൾ കവറിലായതുകൊണ്ടാണ് ആ ഒരു എനിമി നമ്മളെ ബാക്ക് കൂടെ പോയ എനിമി നമ്മളെ കാണാഞ്ഞത്. അപ്പോൾ നമ്മൾ കവർ ചെയ്യുക. അപ്പോൾ നമുക്ക് അവനെ കാണാൻ നമ്മളെ ഒരു കണ്ടിട്ടില്ല. അപ്പോൾ കണ്ടോ നമ്മളെ ടീമേറ്റിനെ വരെ അടിച്ചിട്ട്. അപ്പോൾ നമ്മൾ നല്ല കവറിന്ന് കളിച്ചിട്ടാണ് നമുക്ക് ആ ഒരു ഇത് വെച്ച്. കണ്ടോ ഒരുത്തൻ അവിടെ ഉണ്ട്. അവൻ AWM ആണോ അവൻ്റെ കയ്യിൽ സംശയമുണ്ട്. അവൻ്റെ കയ്യിൽ AWM ആണ്. അപ്പോൾ നമ്മൾ അവനെ വേണം, AWM ആരുടെ കയ്യിലാണോ ഉള്ളത് അവനെ വേണം നമ്മൾ ഫസ്റ്റ് എടുക്കാനായിട്ട്. AWM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പെട്ടെന്ന് 150 ഡാമേജ് ഒരൊറ്റ ഒന്ന് കുടുങ്ങി കഴിഞ്ഞാൽ 150 കയറും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെടാം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കവർ കണ്ടോ ഒരുത്തൻ എനിക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഗ്ലൂ വാൾ ഇട്ടു. അപ്പോൾ അവൻ അതിലെ വരുന്നുണ്ട് തന്നെ നമ്മൾ ഇതിലെ പയ്യണം. നമ്മൾ നോക്കി എന്നിട്ട് അവനെ അടിച്ചിട്ട് നമ്മൾ അടുത്ത ഗ്ലൂ വാൾ ഇട്ടു. അവനെ അടുത്ത ഗ്ലൂ വാൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റത്തെ ഗ്ലൂ വാളുമ്പോൾ നിൽക്കരുത്, രണ്ടാമത്തെ മൂന്നാമത്തേമ്മ ചാടിയിട്ട് കണ്ടോ ഒരുത്തൻ അതിലെ വന്നു. അപ്പോൾ നമ്മൾ കയ്യിൽ ഗ്ലൂ വാൾ, അതാണ് കവറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെട്ടെന്ന് ഗ്ലൂ വാൾ ഇടാൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഗ്ലൂ വാൾ ഇട്ടതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞ എയിമിങ്. അപ്പോൾ നിങ്ങൾ ഈ ട്രെയിനിങ്ങൊക്കെ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു എയിമിങ്ങും കാര്യം വരും കേട്ടോ. അവനെയും നമ്മൾ അടിച്ചിട്ട് അപ്പോൾ നിങ്ങൾ കാണാം ഒരു തന്നെ എനിക്ക് ഡാമേജ് തന്നു. അത് AWM ആണ്. അപ്പം പെട്ടെന്ന് അവനെ ഞാൻ നോക്കി നടക്കുകയായിരുന്നു. അവനെ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇവരെ വന്ന് അടിച്ചിട്ടത്. അപ്പോൾ AWM ഇനി നോക്കിയേക്കാം. അപ്പോൾ ഒരുത്തൻ്റെ ഒരു ഫുട്സ്റ്റെപ്പ് ആദ്യം എനിക്ക് കേട്ടു. അതുകൊണ്ട് ഞാൻ ഈ ഒരു കവറിൽ നിന്ന്, അതായത് ഞാൻ പറഞ്ഞത് സൗണ്ട് പ്രധാന ഒരു സംഭവമാണ്. അപ്പോൾ ഒരുത്തൻ അവനെ കണ്ടോ, അവൻ വന്നിട്ടുണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ അവനെ നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിയിട്ട് അവൻ്റെ തല പൊട്ടിച്ച്. അപ്പോൾ ആ ഒരു കളി നമുക്ക് കിട്ടി. Solo.